Hi, hello, assalamu alaikum. Welcome back to Slice of Life. ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ്. ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളിപ്പോൾ പൂജാ ഹോളിഡേയ്സൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് ദിവസം സ്കൂളൊക്കെ ഒഴിവായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയും വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും തിരിച്ച് പോണ ദിവസമാണ് കേട്ടോ. അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷനൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ വെള്ളപ്പം ഉണ്ടാക്കുന്നുണ്ട്, മോളി ഒരു ചന ബട്ടർ മസാല ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു തിരക്കിലാണ് കേട്ടോ. സാധാരണ ഇവിടെ ഉള്ള ദിവസങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ സുബഹിസ്കരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടെയൊക്കെ കിടന്ന് സാവധാനമൊക്കെ എണീക്കലുള്ളൂ. പക്ഷേ ഇന്നെന്തോ രാവിലെ എണീറ്റപ്പോൾ പിന്നെ അങ്ങനെ കിടക്കാൻ തോന്നിയില്ല. പിന്നെ അങ്ങനെ കുറച്ച് വെളിച്ചം വെച്ച് വന്നപ്പോൾ ഇങ്ങനെ മഴ ഇങ്ങനെ ചാരിക്കൊണ്ട്, ഒരു മഴക്കാലത്തെ നല്ലൊരു മഴക്കാലത്തിൻ്റെ ഒരു ലുക്കൊക്കെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വിചാരിച്ചിരുന്നാന്ന് വീഡിയോ എടുക്കുക, ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കിച്ചണിൽ വന്ന് നോക്കിയതാ. അപ്പോൾ ദാ ചന ബട്ടർ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാബൂളി ചനയൊക്കെ ഇവിടെ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുക്കർ ഇങ്ങനെ വിസിലടിക്കുന്നതിനനുസരിച്ച് അവിടെ ഇങ്ങനെ സ്റ്റൗമൊക്കെ തെറിക്കണുണ്ട് കേട്ടോ. അതാണ് നമ്മൾ വിസിൽ ഫുള്ള് വരുന്നതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ വേഗം വെയിറ്റിംഗ് വാൽവ് പിടിച്ച് അമർത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി ഉറുക്കലും എല്ലാം കൂടി ആയിട്ട് ഓള് നല്ല ബിസിയാണ്. ഞാനാണെങ്കിൽ ട്രൈപോഡൊന്നും എടുക്കാതെ വന്നതുകൊണ്ട് വീഡിയോ ഞാൻ തന്നെ ഇങ്ങനെ കയ്യിൽ ഫോൺ വെച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റൂലല്ലോ. ഫുള്ള് നമ്മളെ കയ്യിൽ ഫോണല്ലേ, അതാണ്. അപ്പോൾ ദാ അവിടെ അമ്മ അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞ് ഒക്കെ ഇങ്ങനെ രണ്ട് കാസറോളിൽ ആക്കി വെക്കുക കേട്ടോ. ഞങ്ങളൊക്കെ കൂടി ഉണ്ടാവുമ്പോൾ അവിടെ കുറേ അപ്പവും എല്ലാം ഫുഡൊക്കെ കുറേ വേണ്ടി വരുമല്ലോ. അങ്ങനെ ബട്ടർ മസാലൻ്റെ റെസിപ്പി ഏതായാലും എടുക്കാമെന്ന് വിചാരിച്ച് ഉള്ളത് തുടങ്ങും പിന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് ഞാനൊന്നിങ്ങനെ കിച്ചണിൽ നിന്ന് സ്കൂട്ടായതേനു കേട്ടോ. അപ്പോൾ അതാ സംഭവം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു നോൺ സ്റ്റിക് പാനിൽ കുറച്ച് ബട്ടറും അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. എന്നിട്ട് അതിൽക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ പട്ടയും ഗ്രാമ്പും ഏലക്കയൊക്കെ ഇടുമ്പോൾ എണ്ണി വണട്ടോ ഇടാൻ, ഒരു മൂന്നാലെണ്ണം വീതം ഇട്ട് കൊടുത്താൽ മതിയെല്ലാം. പിന്നെ അതിൽക്ക് അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിൽക്ക് സവാള ചേർക്കണം. ഒരു രണ്ട് മൂന്ന് വലിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ കുറേ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ കുറേ വേണമെന്നുള്ളതുകൊണ്ട് തന്നെ മൂന്ന് വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് വലിയതായിട്ട് തന്നെ റഫായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ അതിൽക്ക് ഇഞ്ചി ഇട്ടിട്ടുണ്ട്, ഒരു വലിയ പീസ് ഇഞ്ചിയും ഒരു എട്ട് പത്ത് പീസ് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. അരിഞ്ഞിട്ടൊന്നുമില്ല, അത് അങ്ങനെ തന്നെ ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. അതൊക്കെ കൂടി നമുക്ക് അരക്കാനുള്ളതാണേ. അപ്പം അമ്മ കുറച്ച് ബീഫൊക്കെ ഡീപ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഉച്ചക്കൾക്ക് തേങ്ങാച്ചോറും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ പറയണ്ടേനു. ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ വരുമ്പോൾ അതിൽക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം സൈസിലുള്ള മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും നല്ല വലുപ്പത്തിൽ തന്നെ വലുതായിട്ട് തന്നെ ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട് അരിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. മക്കളൊക്കെ ഇങ്ങനെ എണീറ്റ് വന്ന് ആ ഉറക്കത്തിൻ്റെ ഹാങ് ഓവറൊന്നും പോയിട്ടില്ല. ബ്രഷൊക്കെ കയ്യിൽ പിടിച്ച് അവിടെ പുറത്ത് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ തക്കാളിയും ഉള്ളിയൊക്കെ നല്ലോണം വെന്ത് നല്ല ഉടഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൽക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അത് നല്ല സൂപ്പറായിട്ട് വന്നോളും. നല്ലോണം വെന്ത് വെള്ളമൊക്കെ വറ്റിക്കണം കേട്ടോ. ഉമ്മ അവിടെ അടുപ്പൊക്കെ കത്തിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഉമ്മാൻ്റെ കുക്കിങ് കംപ്ലീറ്റ് ഇങ്ങനെ അടുപ്പുമ്മലാണ് കേട്ടോ. അതാകുമ്പോൾ എളുപ്പം എളുപ്പമാവുമെന്നറിയും. പിന്നെ ഉപ്പിമ്മി മാത്രമാവുമ്പോൾ ഒരു സ്റ്റവ് മലയിട്ട് കൂട്ടുണ്ടാക്കുക. അപ്പോൾ പിന്നെ ഇത് കത്തിച്ചുണ്ടാക്കുന്നതിൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല, കുറച്ചല്ലേ കുക്ക് ചെയ്യാണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് സമയം കുക്ക് ചെയ്തിട്ട് നമ്മൾ മൂടിയൊക്കെ മാറ്റി നോക്കുമ്പോൾ അത്യാവശ്യം നല്ലോണം വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ. ഞാൻ വെള്ളമൊക്കെ ഒന്ന് വറ്റിയ ശേഷം വേണം നമുക്കിത് അരച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് ഇപ്പോൾ ഫ്ലെയിം ഓഫാക്കി വെച്ചിരിക്കുകയാണ്. ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ പട്ടിയും ഗ്രാമ്പോ ഏലക്കൊക്കെ എണ്ണിടണമെന്ന്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി അത് മിക്സിയിൽ അരക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് അതിന് അതൊക്കെ എടുത്ത് മാറ്റണം. അതും കൂടി ഇട്ട് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവറായിട്ടൊരു മസാലിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്കൊരു മൈൽഡായിട്ടുള്ളൊരു ടേസ്റ്റ് മതി. അപ്പോൾ അതൊക്കെ അതിന് എണ്ണിയെടുക്കണം. അങ്ങനെ ആ ഹോൾ സ്പൈസസൊക്കെ അതിന് മാറ്റിയിട്ട് അത് മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു എട്ട് പത്ത് പീസ് അണ്ടിപ്പരിപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ.
ഈ സമയം ഉമ്മവിടെ ബീഫ് കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ എന്താ പറയുക, നമ്മുടെ മലപ്പുറത്തേറെ ഒരു ഫേവറേറ്റ് കോംബോ ആണ് തേങ്ങാച്ചോറും നല്ല തേങ്ങ വറുത്തരച്ച ബീഫ് കറിയൊക്കെ. അപ്പോൾ ഈ ബീഫാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുമ്പളങ്ങിയും വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഒക്കെ മിക്സാക്കിയിട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ടോ. അപ്പോൾ ഇന്ന് കുമ്പളങ്ങിയൊക്കെ ഇടുന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മളെ ചന ബട്ടർ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രോസസ്സിങ് ഇവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു പാനിക്ക് തന്നെ ഒരു ടീസ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ ബട്ടറും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിൽക്കൊരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നോർമൽ ചില്ലി പൗഡർ ഇടുന്നതെന്നുണ്ടെങ്കിൽ എരിവിനനുസരിച്ച് മാത്രം ഇട്ടാൽ മതി. കാശ്മീരി ആകുമ്പോൾ നമുക്ക് ആ ഒരു നല്ലൊരു കളറും കൂടിയും കിട്ടും. എന്നിട്ട് ആ ഒരു മുളകും പൊടിൻ്റെ ഒരു റോ സ്മെല്ലൊക്കെ ഒന്ന് മാറുമ്പോൾ അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആ ഒരു എന്താ പറയുക, ഹോൾ സ്പൈസസ് എടുത്ത് ഒഴിവാക്കണം കേട്ടോ. അത് ഒഴിവാക്കിയിട്ട് ബാക്കി ആണ് നമ്മൾ അരച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു മുളക് പൊടി, റോസ്റ്റ് ചെയ്ത മുളക് പൊടിയിലേക്ക് ഈ ഒരു മിക്സും കൂടിയും ചേർത്തിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടി അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കുക. നമ്മൾ ആ മിക്സിൻ്റെ ജാറിലൊക്കെ ഒരുപാട് ഉണ്ടാവും, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് കലക്കി ഒഴിച്ചാൽ മതി. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ചധികം ഗ്രേവിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊക്കെ വെള്ളം കടലിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കടല ഓൾറെഡി ആ ഒരു ചന നമ്മൾ വേവിച്ചത് ഉപ്പിട്ടിട്ട് തന്നെയാണ് കേട്ടോ. അതിനുശേഷം ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരത്തിനൊന്നുമല്ല, എല്ലാ ടേസ്റ്റും കൂടി ഒക്കെ ഒന്ന് ബാലൻസ് ആയി. ഇത് അധികം സ്പൈസി ഒന്നും അല്ല കേട്ടോ, അങ്ങനെ സ്പൈസി ഒന്നും അല്ലാത്തൊരു ഗ്രേവിയാണ്. അപ്പോൾ നമ്മളെ കടല ഇവിടെ ആവശ്യത്തിന് വിസിലൊക്കെ അടിച്ചിങ്ങനെ ഇരിക്കിയിരുന്നു. അപ്പോൾ ഇത് വേവിക്കുമ്പോൾ ഇതിൽക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഒരു പീസ്, അതായത് 2 ടേബിൾ സ്പൂണോളം വരുന്ന ഒരു പീസ് ബട്ടറും പിന്നെ 2 ബേ ലീവ്സും കൂടിയും ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അത് വേവിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് തലേ ദിവസം തന്നെ രാത്രി നമ്മൾ നല്ലോണം കുതിർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് വിസിലൊന്നും വേണ്ടല്ലോ വേവാൻ. പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആ ഒരു കടല അതിലുള്ള ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതും കൂടിയും ചേർന്നപ്പോൾ കണ്ട നല്ല ലൂസായിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഇതൊന്നും കൂടിയൊക്കെ തിക്കാക്കും. നമ്മൾ ക്രീമൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റുള്ളൊരു ഗ്രേവിയാണ് കേട്ടോ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിത് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുറച്ചും കൂടിയും പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എരിവുള്ള കറിയൊക്കെ ആണെന്നുണ്ടെങ്കിലും കുറച്ച് പഞ്ചസാര ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണല്ലേ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഇതിൽക്ക് ക്രീം വേണം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ക്രീമൊക്കെ എടുത്ത് ഫ്രിഡ്ജിലിരുന്നൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതിലെ മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീമാണ്, 250 ml ഒരു പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹാഫ് ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട്. ബാക്കി ഒരു 125 ml ആണ് കേട്ടോ നമ്മൾ ഇതിൽക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ മെഷർമെൻ്റ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ഒക്കെ നമ്മളെ ടേസ്റ്റിനനുസരിച്ച് ഒക്കെ കൂട്ടും കുറക്കും ഒക്കെ ചെയ്യുക കേട്ടോ. ഇനി ഇതിൽക്ക് കുറച്ച് മല്ലിയിലയും കൂടിയും വേണം. നമ്മളിവിടെ എപ്പോഴും ഈ ഒരു ഫ്രഷ് മല്ലിയിലയാണ് കേട്ടോ യൂസ് ചെയ്യൽ. കോഴികളൊന്നും ഇല്ലാത്ത വീടാണെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന ഇത് നമുക്ക് വീട്ടിൽ വലിയ മെയിൻ്റനൻസ് ഇല്ലാതെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. ഇപ്പോൾ തന്നെ നമ്മളെ ഗ്രേവിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. തിളക്കുമ്പോൾ തിളക്കുന്നതിനനുസരിച്ച് അതിൻ്റെ മേലെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിൽക്ക് ക്രീം ചേർത്ത് കൊടുക്കാം. ഈ ക്രീം നമ്മൾ കൂടുതൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ക്രീം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ്സും കിട്ടും, ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അതേപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഇതിൽ കാഷ്യൂനട്ടും അരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെ നല്ല റിച്ചാണ് ആ ഒരു ഗ്രേവി. നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു സ്റ്റേജിൽ തന്നെ. പിന്നെ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽക്ക് നമുക്ക് കസൂരി മേത്തിയും കൂടിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളെ ടേസ്റ്റിനനുസരിച്ച് എത്രയാണോ വേണ്ടി അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എനിക്കിതിൻ്റെ ഈ ഒരു കസൂരി മേത്തിൻ്റെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ചേർക്കുമ്പോൾ കുറച്ച് അധികം തന്നെ ചേർക്കും. പിന്നെ ഈ ഗ്രേവി ഇത്രയും ലൂസിൽ വേണ്ട, നല്ല തിക്കായിട്ടൊക്കെ വേണ്ടിയെന്നുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. പിന്നെ ക്രീം ചേർക്കുന്നതിൻ്റെ മുന്നേ തന്നെ പാകത്തിന് വറ്റിന് ശേഷം മാത്രം ക്രീം ചേർത്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക, വെള്ളം ചേർക്കുന്ന സമയത്തും വെള്ളത്തിൻ്റെ അളവ് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. നമുക്കിപ്പോൾ അത്യാവശ്യം ഗ്രേവി വേണം, എല്ലാവർക്കും വേണ്ടേ. അപ്പോൾ അതാണ്, ഇതിപ്പോൾ ഏകദേശം നമ്മളെ ഈ ഒരു ഗ്രേവിൻ്റെ ഈ ഒരു കറീൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മളിതിൽക്ക് കുറച്ച് മല്ലിൻ്റെലും കൂടിയും കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇതോട് കൂടിയിട്ട് പണി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം.
അപ്പോൾ പൊതുവേ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാനതിങ്ങനെ ഉണ്ടാക്കുന്നതിനിടയിൽ കൂടെ ഇങ്ങനെ ടേസ്റ്റ് നോക്കലൊന്നുമില്ല കേട്ടോ. പക്ഷേ വേറെ ആരെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ നോക്കിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ടേസ്റ്റ് നോക്കാൻ ടെൻഡൻസിയാണ്. അപ്പോൾ ഞാനിത് റെഡിയായപ്പോൾ തന്നെ ഒന്ന് ടേസ്റ്റ് നോക്കി, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഇതേപോലെ എഗ്ഗ് വെച്ചിട്ടോ ചിക്കൻ വെച്ചിട്ടോ ഒക്കെ നമുക്ക് ഈ സെയിം റെസിപ്പി മാറ്റി മറിച്ചുമൊക്കെ ചെയ്ത് വെക്കാം, പനീർ വെച്ചിട്ടൊക്കെ ചെയ്യാം. നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ കറി റെഡിയായി. ഇവിടെതാ ബീഫ് കറി കുക്കറിലേക്ക് എല്ലാം കയറിയിട്ടുണ്ട്. ഉമ്മ രാവിലെ തന്നെ ഒരു ഏകദേശം ഒരു 7:30 to 8 o'clock ആയി തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ ഉമ്മാൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീർത്തുകൊണ്ടിരിക്കുക കേട്ടോ. തേങ്ങാച്ചോറൊക്കെ വെക്കാനുള്ള ഒരുക്കങ്ങളിലാണ്. മക്കളും എണീറ്റിട്ടുണ്ട്. അനാമൊക്കെ എൻ്റെ ഇടയിൽ കൂടി എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്ന തിരക്കിലായി കൊണ്ട് ഇതൊന്നും കണ്ടിട്ടില്ലായിരുന്നു. ഓളൊന്ന് ഇവിടെ ആകുമ്പോൾ പിന്നെ എണീറ്റ് ആരും കിച്ചണക്കൊന്നും കയറി വരില്ല, നേരെ പുറത്തിറങ്ങി കളിക്കുന്നുണ്ടാവും. പിന്നെ എൻ്റെ ഇടയിൽ പിടിച്ചുകൊണ്ടുപോയി ബ്രഷ് ചെയ്യിപ്പിക്കലും ഒക്കെ ചെയ്യണം. അപ്പോൾ ഞാനങ്ങനെ ഓളെ ബ്രഷ് ചെയ്യിപ്പിക്കാനൊക്കെ പോയപ്പോൾ അതിന് ഇപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു കമ്പനി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും വേഗം ഞാനിങ്ങനെ എന്താ പറയുക വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി കോമ്പിനേഷനാണ് വെള്ളപ്പത്തിൻ്റെ കൂടെ. അതേപോലെ തന്നെ ബട്ടൂരിൻ്റെ കൂടെയാണിത് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. ചപ്പാത്തിക്കൊക്കെ നല്ല തന്നെയാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ എന്താ പറയുക ചപ്പാത്തിയും ബട്ടൂരൊക്കെ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ആകുമ്പോൾ കുറേ ഉണ്ടാക്കി മടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളപ്പാക്കാന്നുള്ളൊരു ഓപ്ഷൻ ഇട്ടതാണ്. അതാവുമ്പോൾ വെള്ളപ്പത്തിൻ്റെ കൂടെ എന്ത് കറിയും പോകില്ലേ. പിന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ തന്നെയാണ്. പിന്നെ ഗീ റൈസിനും ബെസ്റ്റാണ് കേട്ടോ. എനിക്കിതിങ്ങനെ കഴിച്ചപ്പോൾ ഗീ റൈസിൻ്റെ കൂടെ കഴിക്കാനും നല്ലതായിരിക്കുമല്ലോ എന്നിങ്ങനെ തോന്നി. നമ്മളിപ്പോൾ ഇത് ഇതേപോലെ തന്നെ ചിക്കനിലൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഗീ റൈസിൻ്റെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഏക്കൽ കഴിഞ്ഞു. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഏക്കൽ കഴിഞ്ഞിട്ടാ പിന്നെ അനാമനും കൊടുത്ത് കുട്ടികളൊക്കെ ഇങ്ങനെ ഓരോരുത്തർ എണീറ്റ് വരുന്നതിനനുസരിച്ച് ഒരാളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഉമ്മ തേങ്ങാച്ചോറൊക്കെ റെഡിയാക്കി വെച്ച് അടുത്ത പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതെന്താ അറിയോ, നമ്മൾ തേങ്ങാച്ചോറിൻ്റെ ഒക്കെ കൂടെ വരുന്ന അടുത്തൊരു കോമ്പിനേഷനാണ് നമ്മളെ കുഞ്ഞിപ്പിടി പായസം. കുഞ്ഞിപ്പിടി പായസം എന്നും കറി എന്നും പറയും കേട്ടോ. കറി എന്ന് പറഞ്ഞാൽ ഞാൻ ചോറ് കൊയ്ക്കണ കറിയാണോ എന്ന് വിചാരിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പായസം എന്ന് പറയണത്. ആക്ച്വലി സംഭവം പായസമാണെങ്കിലും ഇതിനെ കറി എന്നാണ് കേട്ടോ ഞങ്ങൾ പറയലേ. അപ്പോൾ ഇതിന് കുഞ്ഞിപ്പിടി ഉണ്ടാക്കണം. പിടിയില്ലേ ആ ചെറിയ പിടിയായതുകൊണ്ടാണ് കുഞ്ഞിപ്പിടി അറിയണത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൊടിയൊക്കെ വാട്ടുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ തേങ്ങാച്ചോറും ഇതൊന്നും ഇപ്പോൾ റെസിപ്പിൻ അറിയായിരുന്നു. ഞാനവിടെ ഈ ചന ബട്ടർ മസാല ഉണ്ടാക്കുന്ന ഇടയിൽ കൂടെ അത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് കിട്ടൂല, അവിടെയും ഇവിടെയും എല്ലായിടത്തും കൂടി ഓടി നടന്ന് നമുക്ക് റെസിപ്പി എടുക്കൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതായിരുന്നു ഈ കറി നിങ്ങൾ ലാസ്റ്റ് ഉണ്ടാക്കിയാൽ മതി, ഞാൻ വന്നിട്ട് ഉണ്ടാക്കിയാൽ മതിയെന്ന്. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഇതിൻ്റെ പണി തുടങ്ങിയത്. അപ്പോൾ ഇനി ഇത് നമ്മൾ സാധാ പത്തിരിക്ക് പൊടി വാട്ടൂലേ അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഇതൊന്ന് ചൂട് പോയതിന് ശേഷം നല്ലോണം ഒന്ന് കുഴച്ച് റെഡിയാക്കണം. അപ്പോൾ അങ്ങനെ നമുക്കിവിടെ ഉമ്മ കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താ പറയുക ഞങ്ങൾക്ക് ക്ലീനിങ്ങിൻ്റെ ഒക്കെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ക്ലീനിങ്ങൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരോടും ക്ലീനിങ് നമ്മളെ ഡ്യൂട്ടിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരാൻ പറഞ്ഞതാണ്. കാരണം ഈ പിടി ഉണ്ടാക്കണമെങ്കിൽ ആൾ വേണം. എല്ലാവർക്കും എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരുമിച്ച് രസമായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ പൊടിയൊക്കെ നല്ലോണം വാട്ടി കുഴച്ചുമ്പ റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ താത്താൻ്റെ പണിയൊക്കെ കഴിഞ്ഞോളും വന്ന്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയും മോളിയുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ഉരുട്ടി പിടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ കുഞ്ഞിപ്പിടി കറി ഉണ്ടല്ലോ ഇതെല്ലാവരും ഫേവറേറ്റ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടാക്കലില്ല. തയ്യാറാക്കാൻ്റെ വീട്ടിലിത് അങ്ങനെ ഉണ്ടാക്കലില്ല കേട്ടോ. അവിടെ തേങ്ങാച്ചോറും അങ്ങനെ ഉണ്ടാക്കലില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ എപ്പോഴും ഞങ്ങളെല്ലാവരും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും തേങ്ങാച്ചോറ് ഉണ്ടാക്കും. പിന്നെ തേങ്ങാച്ചോറും പിന്നെ ബീഫ് കറിയും എൻ്റെ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു കറി ഗോതമ്പ് കറിയോ അങ്ങനെ ശർക്കര ഇട്ടതിൻ്റെ പ്രിപ്പറേഷൻ വേറെയാണ് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ ഇവിടെ മുട്ടായിയൊക്കെ കൊണ്ടുവന്ന് ഓരിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പിടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറേ പുടി വേണം. എല്ലാവരും കൂടി ഇരുന്ന് ഉണ്ടാക്കുമ്പോൾ അതൊരു പണിയല്ല, എളുപ്പം കഴിഞ്ഞോളും. അപ്പോൾ തന്നെ ഇവിടെ അതിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു വലിയ പാത്രത്തിൽ സാദാ വെള്ളവും പിന്നെ അയിൽക്ക് ശർക്കരയും കുറച്ച് ഉപ്പും പിന്നെ തേങ്ങ ചെറിയതും കൂടി ഇട്ടിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചതാണ്. ശർക്കരയൊക്കെ മെൽറ്റായി ഇത് നല്ലോണം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പിടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ പാലൊന്നും ഉപയോഗിക്കണില്ല കേട്ടോ. നമ്മൾ സാധാ പായസത്തിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നല്ല, ശർക്കര മാത്രമേ എടുക്കണുള്ളൂ കേട്ടോ. നമ്മൾ പായസം ആകുമ്പോൾ ഒന്നെങ്കിൽ തേങ്ങാപ്പാലിൽ അല്ലെങ്കിൽ സാദാ പാലിലൊക്കെ അല്ലേ നമ്മൾ ഉണ്ടാക്കുക പശുമ്പാലിൽ. ഇതങ്ങനെയൊന്നുമല്ല. ഇനി ഇതിൽ കൊയ്ക്കുന്നത് ഈ ഗ്രേവി ഇതിൻ്റെ ആ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് സാദാ അരിപ്പൊടി കലക്കിയതാണ് കേട്ടോ. നമ്മളെ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പൊടി വെച്ചിട്ട് തന്നെയാണ് നമ്മളെ പിടി ഉണ്ടാക്കിയത്. ആ പൊടി തന്നെ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് എത്രയാണോ ഈ ഒരു പായസത്തിന് തിക്നെസ് വേണ്ടി അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക.
ഇപ്പോൾ ചെറിയൊരു തിക്നെസ് ഉണ്ടെങ്കിൽ തിളച്ച് വരുമ്പോൾ ഒന്നും കൂടി തിക്നെസ് ആവും കേട്ടോ. അപ്പോൾ അത്ര തന്നെ ഉള്ളു പരിപാടി. അതവിടെ റെഡി ആയിട്ടുണ്ട്. അനാമനെ കുളിപ്പിക്കാൻ വേണ്ടി വന്ന് നോക്കുമ്പോൾ അവിടെ ടോയ്സൊക്കെ പരത്തിയിട്ടിട്ട് ലാപ്ടോപ്പിൽ ഭയങ്കര ഗെയിം കളിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ അപ്പത്തിനിവിടെ കറി റെഡിയായപ്പം അതിന് കുറച്ചെടുത്ത് അവിടെ ചൂടാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫേവറേറ്റാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഒരാളൊറ്റക്കന്നെ ഇരുന്ന് ഇങ്ങനെ ഉരുട്ടി പിടിച്ച് പിടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ബോറടി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതുണ്ടാക്കാൻ അങ്ങനെ നിൽക്കലില്ല. ഒറ്റക്കെന്നാവുമ്പോൾ പറ്റൂല, എല്ലാവരും കൂടി ആവുമ്പോൾ രസമാണ് കേട്ടോ. പിന്നെ കുടിക്കാനാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഉണ്ടാവുമ്പോഴല്ലോ ഇതൊക്കെ കഴിക്കാനും ഒക്കെ രസം. അപ്പോൾ അങ്ങനെ കറി റെഡിയായപ്പോൾ തന്നെ ഞാൻ വേഗം കുട്ടിനെ കുളിപ്പിക്കാനൊക്കെ വേണ്ടി പോയതായിരുന്നു. പക്ഷേ ഓളെ കിട്ടിയില്ല, ഓളേറെ ഗെയിം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം കറിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഉഞ്ഞാലാടി ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. നേരെ വെളുത്തിന് ശേഷം കറിയായിട്ട് ആ രാവിലത്തെ ആ ഒരു മഴയും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കറിയായിട്ട് മഴയൊന്നും ഉണ്ടായിട്ടില്ല. അനിയത്തി കഥ കുറച്ച് കഴിഞ്ഞപ്പത്തിന് ഒരു പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക. ഓളെ പപ്പ വരും എന്ന് പറഞ്ഞിട്ട് അനിയത്തിൻ്റെ മോളാണ് കേട്ടോ. അരക്കലാടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അതാ ഒരു ലഞ്ച് കഴിക്കാൻ നിന്നിട്ടില്ല, അതിൻ്റെ മുന്നേ തന്നെ ഒരു പോയി. അപ്പോൾ ഞങ്ങളൊക്കെ ഇപ്പം ഒന്ന് പോവും. അവളും ഇങ്ങോട്ട് തന്നെ വരും കേട്ടോ. അവൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ പോകൂ. പക്ഷേ ഞങ്ങളൊക്കെ ഇപ്പം ഒന്ന് പോവും. അടുത്ത ദിവസം സ്കൂളുണ്ട്, ഞാനും താത്തയൊക്കെ ഒന്ന് പോവും. അപ്പോൾ അതുകൊണ്ട് അവളോട് യാത്രയൊക്കെ പറഞ്ഞു വിട്ടു. ഞങ്ങൾ ഒരു വരുമ്പോൾ തന്നെ നമ്മൾ പോവുമല്ലോ. അങ്ങനെ പിന്നെ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാ ലഞ്ച് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ തേങ്ങയൊക്കെ വറുത്തരച്ച ബീഫ് കറി. ഈ തേങ്ങാച്ചോറിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ വറുത്തരച്ച ബീഫ് കറി തന്നെയാണ് കേട്ടോ. ആ ബീഫ് കറിയിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൂളയും എന്താ പറയുക, കുറച്ച് കർമ്മത്തി അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഇല്ലേ, കുമ്പളങ്ങ, അതൊക്കെ കൂടി ഇട്ടിട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ പൂള കിട്ടിയിട്ടില്ല, വേറെ എന്തൊക്കെയൊക്കെ ഇട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കിയത്. പിന്നെ അതാ അമ്മൻ്റെ തേങ്ങാച്ചോറ് കുറേ മുന്നേക്ക് വരുമ്പോൾ നല്ല യെല്ലോ കളറുള്ള തേങ്ങാച്ചോറ് ഇരുന്നിട്ടാണ് ഉണ്ടാക്കിയതിന്. ഇപ്പോൾ കുറേ ആയിട്ട് വൈറ്റാണ് ഉണ്ടാക്കൽ. പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ യെല്ലോ കളറായി, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കുട്ടി ഞങ്ങളാദ്യം എല്ലാവരും കുട്ടികൾക്കൊക്കെ ലഞ്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കും കഴിക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. മക്കളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീട്ടിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് കേട്ടോ. ഊഞ്ഞാലും അവിടെ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാനും ഒക്കെ എല്ലാവരും ആ മുറ്റത്ത് തന്നെ ആണ്. ആ മുറ്റപ്പം എപ്പോഴും സജീവമാണ് കേട്ടോ. ഏത് നേരത്തും എല്ലാവരും അവിടെ തന്നെ ഉണ്ടായാൽ. അപ്പോൾ അങ്ങനെ ആദ്യം റയാനോക്കട ഊഞ്ഞാലക്കാടി ചോറൊക്കെ തിന്നുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേഗം അനാമനും കൂടിയും വാരി കൊടുത്തു. അതും കൂടി കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ കഴിക്കാനിരുന്നത്. പൊതുവെ എനിക്ക് പപ്പടം ഇഷ്ടമാണ്. പക്ഷേ ഞാനങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ പപ്പടം കഴിക്കലൊന്നുമില്ല. ബിരിയാണീൻ്റെ കൂടെ ഞാൻ പപ്പടം കഴിക്കില്ല കേട്ടോ. അവിടെ ആരൊക്കെ ബിരിയാണീൻ്റെ കൂടെയൊക്കെ പപ്പടം ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് തേങ്ങാച്ചോറിൻ്റെ കൂടെ പപ്പടം ഇല്ലാതെ പറ്റില്ല. തേങ്ങാച്ചോറ് അതേപോലെ തന്നെ സാമ്പാർ, ഇത് തേങ്ങാച്ചോറും സാമ്പാറും അല്ല, തേങ്ങാച്ചോറും ബീഫ് കറിയും പപ്പടും അതേപോലെ തന്നെ സാമ്പാറും ചോറും കഴിക്കുമ്പോൾ ആ കൂട്ടത്തിൽ പപ്പടം കഴിക്കാൻ എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ നല്ല വെന്ത ബീഫ് കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ തേങ്ങാച്ചോറൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് ഇങ്ങനെ അധികം നേരം റിലാക്സ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ തന്നെ നമുക്ക് ഉച്ചയായാൽ പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേന് പോകണം. 3 മണിയാകുമ്പോൾ തന്നെ ധാരാളം വരും ഞങ്ങളെ കൊണ്ടുപോകാൻ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടെൻഷനാണ് കേട്ടോ. പിന്നെ പോകാനാകുമ്പോൾ നമുക്കൊരു ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ പിന്നെ അതിനുള്ള പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി വെക്കലും ഒക്കെ ഉച്ചയ്ക്ക് ശേഷം ചോറൊക്കെ തിന്നതിന് ശേഷമാണ് കേട്ടോ. ഓടിയിടുന്നെല്ലാം തിരഞ്ഞു നോക്കി എടുക്കുന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ റെഡിയാകാൻ തുടങ്ങിയപ്പോൾ തന്നെ തയ്യാറാക്കി എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങുകയാണ്. താത്തിയും പോകും കേട്ടോ. ഓൾ ഇപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയതിന് ശേഷം ഓൾക്ക് പോകാനുള്ള വണ്ടി വരും. അപ്പോൾ എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ മഴ ചാറാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇറങ്ങി. പോണ വഴിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ഇങ്ങനെ ഇറങ്ങിയ സമയത്ത് തന്നെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വീട് പണി നടക്കുന്ന അവിടെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടെന്ന്. അപ്പോൾ എന്നാൽ പിന്നെ അവിടെയും കൂടി ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുണ്ടോ, ഞങ്ങൾ പോകുന്ന വഴിക്കാണ് കേട്ടോ. ഇത് കുറുവയാണ് കേട്ടോ, നമ്മളെ അടുത്ത് തന്നെയാണ്. എൻ്റെ വീട് കാച്ചിനിക്കാടാണ്, മക്കരപറമ്പ് അടുത്ത്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് കുറുവ. ആ കുറുവയിൽ കണ്ട നല്ല നെൽപ്പാടാണ്, ഫുള്ള് നെൽകൃഷിയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ തോന്നുന്നുണ്ട്, നെല്ല് കൃഷി ചെയ്ത സമയമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പണ്ടൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ അവിടെയും ഇതേപോലെ ആയിരുന്നു കേട്ടോ. ഒരു സൈഡിൽ നിന്നാണ് നോക്കി അങ്ങറ്റം വരെയേ കാണുന്ന രീതിയിൽ നെൽകൃഷി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി പൂളക്കൃഷിയാണ് കേട്ടോ ഇപ്പോൾ മെയിനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കാര്യമായിട്ടൊന്നും കാണില്ല അവിടുന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ വീട് പണി എടുക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ കുറ്റി അടിച്ചപ്പോൾ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ ഇട്ട വീഡിയോക്കൊക്കെ കമൻസായിട്ടും മെസ്സേജസായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് വീട് പണി എവിടെ എത്തി എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ അന്ന് തന്നെ തറൻ്റെ പണി അന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ
എന്താ പറയുക, ആ ഒരു ബെൽറ്റൊക്കെ വാർത്തിട്ടിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞു ബെൽറ്റൊക്കെ വാർത്ത നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ ശേഷം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കാര്യമായിട്ട് നനക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു കഴിഞ്ഞപ്പത്തിൽ മണ്ണ് ഫില്ല് ചെയ്യലും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ ഫസ്റ്റ് ഞാൻ കുറ്റടിച്ചപ്പോൾ അന്നത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ വീട് എന്താ പറയുക, വീടിന് നമ്മൾ പ്രീ ഫാബ്രിക്കേറ്റഡ് ഹോമാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനെ പറ്റിയിട്ട് കാര്യമായിട്ട് ഐഡിയ ഒന്നുമില്ല, എന്താണെന്ന് പറഞ്ഞു തരുമെന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പം ഇൻഷാല്ല ഓരോ സ്റ്റേജ് എത്തുന്നതനുസരിച്ച് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ നോർമലായിട്ടുള്ള തറയണതിന് വേണ്ടിയത് അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്, കാര്യമായിട്ടൊന്നുമില്ല, നമുക്കൊരു ഗിഫ്റ്റ് വാങ്ങാനാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള അടുത്ത വീട്ടിൽ, നമ്മളെ നെയ്ബറിൻ്റെ വീട്ടിൽ കുട്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഓരോ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ, ഒരു മോളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഞങ്ങൾ പോകുന്ന അന്ന് തന്നെ രാത്രിയാണ് കേട്ടോ ഫംഗ്ഷന്. അപ്പോൾ ഞങ്ങളൊന്നും പോകണില്ല, ഉപ്പയും കുട്ടികളൊക്കെ പോകണുള്ളൂ. നമ്മൾ തൊട്ടിപ്പുറത്ത് തന്നെയാണ് വീട്. അപ്പോൾ ഉപ്പയും കുട്ടികളൊക്കെ പോകും. അപ്പോൾ അവർക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറിയ കുട്ടികളുടെ ഡ്രസ്സ് നോക്കാൻ പോയാൽ നല്ല രസമല്ലേ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് നല്ല അടിപൊളിയായിട്ട് അതിന് ഫ്രോക്കുകളും ഇതൊക്കെ കാണുമ്പോൾ നല്ല രസം തോന്നും. പക്ഷേ കുട്ടികൾക്ക് വാങ്ങുമ്പോൾ എപ്പോഴും കംഫർട്ടായിട്ടുള്ളത് വാങ്ങാനാണ് കേട്ടോ എനിക്കിഷ്ടം. അതിനിപ്പോൾ ആരെ കുട്ടിക്കാണെന്നുണ്ടെങ്കിലും. അപ്പോൾ അങ്ങനെ ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് അവിടെ സെലക്ട് ചെയ്ത് പാക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ടോയ്സും എല്ലാം ഉള്ള ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ആവുമ്പോൾ നല്ല ബിസിയാണ്. അത് ഞങ്ങളെ കൂടെ വന്നിട്ടില്ല കേട്ടോ, അവൾ എൻ്റെ വീട്ടിൽ തന്നെയാണ്. അവൾക്ക് ഇപ്പോൾ വെക്കേഷനാണ്, നവരാത്രിയും ഇതൊക്കെ ആയതുകൊണ്ട് 10 ദിവസത്തെ വെക്കേഷൻ ഉണ്ട് അവൾക്ക്. അപ്പോൾ അവൾ വന്നിട്ടില്ല. അപ്പോൾ അതാ അങ്ങനെ നമ്മൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയതാണ്. ജസ്റ്റ് എന്നാൽ കോട്ടക്കുന്നിലൊക്കെ ഒന്ന് ചുറ്റി കറങ്ങാമെന്ന് വിചാരിച്ചു, പക്ഷേ അതിനുള്ളൊരു സമയം കൂടി ഉണ്ടായിരുന്നില്ല. ഏകദേശം രാത്രിയായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മഴ ഇങ്ങനെ നല്ല തൂങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വിചാരിച്ചെന്നാൽ നമ്മളടുത്ത് തന്നെ പാണക്കാട് ചാമക്കായ എന്നറിയും, അവിടെ ജസ്റ്റ് ആ പുഴൻ്റെ സൈഡിൽ നല്ല രസമാണ്. അപ്പോൾ ഇടയ്ക്ക് അങ്ങനെ പോവലുണ്ട് അങ്ങോട്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഔട്ടിങ്ങിന് പോയൊരു ഫീൽ കിട്ടും. കാരണം കുറേ തട്ടുകടകളും പിന്നെ എന്താ പറയുക, ആ പുഴൻ്റെ ഒരു സൈഡിൽ കുറേ ആൾക്കാരും ഉണ്ടാവും അവിടെ കേട്ടോ. നല്ലൊരു തിരക്കിയിരിക്കും, ഒരു 4 മണിക്ക് ശേഷമൊക്കെ അവിടെ എപ്പോഴും നല്ല ബിസിയാണ് ആ ഒരു ഏരിയ. നല്ല രസമാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റിലായിട്ട് പുതിയൊരു റെസ്റ്റോറൻറ്റ് വന്നത് കണ്ടു. അപ്പോൾ എന്നാൽ പിന്നെ അവിടെ പോയൊരു ചായ കുടിച്ചതിന് ശേഷം നമുക്ക് ഒരു തൂക്കുപാലൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ആ തൂക്കുപാലത്തുമ്പോഴൊക്കെ ഒന്ന് കയറാൻ കുട്ടികൾക്കൊക്കെ രസമല്ലേ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ചായ കുടിക്കാനും വേണ്ടി കയറിയതാണ്. ഈ ഒരു റെസ്റ്റോറൻ്റാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പൺ റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു വൈബ് ഉണ്ട് കേട്ടോ. അവിടെയും നമുക്ക് കുറച്ച് ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റിയതാണ്. അപ്പോൾ വന്ന് നോക്കുമ്പോൾ ഒരിടത്ത് കുറച്ച് വെറൈറ്റി സ്നാക്സും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരുകളൊന്നും എനിക്കറിയുന്നില്ല സംഭവം, അതുകൊണ്ട് ഞാൻ എന്താ പേരൊന്നും പറയണില്ല. ഓരോ സംഭവങ്ങളിങ്ങനെ കണ്ടപ്പോൾ രസം തോന്നി. അപ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ ഓർഡറാക്കി, വെറുതെ ഒരു ടേസ്റ്റിന് ഓരോന്നൊക്കെ ഓർഡറാക്കി ചായയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നതാണ്. കുറച്ച് സമയം അവിടെ ഇരുന്ന് എല്ലാവരും സംസാരിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പിന്നെ അപ്പുറത്ത് പോയി നമുക്ക് തൂക്കുപാലത്തുമ്പോൾ കയറാമെന്ന് വിചാരിച്ചു. ഇവിടെ വരുമ്പോൾ ആ പുഴൻ്റെ സൈഡിലുള്ള തട്ടുകടയിൽ നിന്നാണ് കേട്ടോ സാധാരണ നമ്മൾ ചായ കുടിക്കൽ. കുട്ടികളൊക്കെ ഏറ്റവും വരുമ്പോൾ അവിടെ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനൊരു ഷോപ്പ് കണ്ടപ്പോൾ വേഗം ഇവിടെ വന്നതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ തൂക്കുപാലത്തുമ്പോൾ കയറണമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു, പക്ഷേ പിന്നെ ഏതായാലും ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ തൂക്കുപാലമെന്ന് പറഞ്ഞതല്ലേ, അപ്പോൾ പിന്നെ കയറാതിരിക്കാൻ പറ്റൂല. അപ്പോൾ അങ്ങനെ കയറിയതാണ്. ഇരുട്ടായതുകൊണ്ട് കരയായിട്ടൊന്നും കാണണമെന്നില്ല, പക്ഷെ എന്നാലും എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തൂക്കുപാലത്തുമ്പോൾ കയറാൻ. ഇതിപ്പോൾ നമ്മളെ നാട്ടിലിവിടെ സ്ഥിരമായിട്ട് നമ്മളെ വീടിൻ്റെ അടുത്ത് നാരക്കാൻ്റെ വീടിൻ്റെയൊക്കെ അടുത്ത് തന്നെയാണ്, അതേ കുറഞ്ഞൊരു ഡിസ്റ്റൻസ് ഉള്ളു കേട്ടോ. ഇത് സ്ഥിരമായിട്ട് ഇവിടെയുള്ള പാലൊക്കെ തന്നെയാണ്. പക്ഷേ എന്നാലും എനിക്ക് തിമ്മോ കയറുമ്പോൾ എനിക്ക് തിമ്മോ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് തിമ്മോ കയറുമ്പോൾ അല്ലേ ഫസ്റ്റ് ഞാൻ എപ്പോഴും തിമ്മോ കയറുമ്പോൾ പറയും, ഞാൻ ആദ്യമായിട്ട് തൂക്കുപാലത്തുമ്പോൾ കയറിയ ഒരു നൊസ്റ്റാൾജിയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് തൂക്കുപാലത്തുമ്പോൾ കയറി 1st class നിന്ന് നമ്മൾ മലമ്പുഴക്ക് ടൂർ പോയിട്ട് അവിടെ നിന്നാണ് കേട്ടോ. ആ ഒരു ഫീൽ എനിക്ക് എപ്പോഴും തിമ്മോ കയറുമ്പോൾ കിട്ടും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. പക്ഷേ ഇരുട്ടായതുകൊണ്ട് നമുക്കൊന്നും കാണണമൊന്നുമില്ലേനു. അപ്പുറത്ത് ആ പുഴയൊക്കെ ഇങ്ങനെ വെള്ളക്കെട്ടൊക്കെ ഉണ്ട് കുറച്ച് ഫ്രണ്ടിലായിട്ട്. അപ്പോൾ അതങ്ങനെ കാണാൻ നല്ല രസമായിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് അവിടെ ഇറങ്ങിയത്. പക്ഷേ ചായ ആദ്യം കുടിക്കാൻ കയറിയതുകൊണ്ട് ഇരുട്ടായി, നമുക്ക് ആ വ്യൂ ഒക്കെ മിസ്സായതാണ് കേട്ടോ. പിന്നെ നമ്മളവിടെ ഇങ്ങനെ നിന്നപ്പോൾ പുഴൻ്റെ നടുവിലാണ് ഏകദേശം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ മഴ ചാറി തുടങ്ങി. അതുകൊണ്ട് പിന്നെ കൂടുതൽ നേരം നിന്നില്ല കേട്ടോ. പിന്നെ കൂടുതൽ നിൽക്കാനൊന്നുമില്ല, ഒന്നും കാണണമൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ തിരിച്ച് പോകാനുള്ള പരിപാടി, നമ്മൾ വണ്ടി കയറിയപ്പോൾ തന്നെ നല്ലോണം മഴ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, നേരെ വീട്ടിലേക്ക് പോവുക. എന്നെ കുട്ടികൾക്ക് പാർട്ടിക്ക് പോകണം, അപ്പോൾ അതൊക്കെ വിചാരിച്ച് നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോസും റെസിപ്പീസും വ്ളോഗുകളും എല്ലാം ആയിട്ട് ഇൻഷാല്ലാ നമുക്കിനിയും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ ബൈ.